ഒരു ജീവനക്കാരൻ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പറയണം എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങളാണ് പ്രിൻസിപ്പൽ ഡിഎംഇക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് ഡിഎംഇ അറിയിച്ചിട്ടുള്ളത് ഈ ഇയാൾ അവിടുത്തെ ഇയാൾ സർക്കാർ ജീവനക്കാരനല്ല അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് അതിന്റെ ആഗിരണ പ്രക്രിയ റെഗുലറൈസേഷൻ നടക്കുകയാണ് ഇയാളെ റെഗുലറൈസ് ചെയ്ത് സർക്കാർ ജീവനക്കാരനാക്കിയിട്ടില്ല എന്നാൽ ഇയാൾ ആഗിരണ പ്രക്രിയയിലുള്ള ആളുമാണ് അതായത് അതിന്റെ ഓരോ ഘട്ടം കടന്ന് ഫിനാൻസ് കണ്ട് അതിനുശേഷം പിന്നീട് പി എസ് സിയിൽ പോയി ആ പ്രോസസ്സിലേക്ക് ഒന്നും എത്തപ്പെട്ടിട്ടുള്ള ലിസ്റ്റിലുള്ള ആളല്ല അപ്പൊ ഇപ്പോ നമ്മൾ കാണുന്നത് ഇതിന്റെ നിയമപരമായിട്ടുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട് ഇയാൾ ഇനിയും ഈ വ്യക്തിയെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഈ അന്ന് സൂപ്രണ്ട് ഡി എം ഇ ഒക്കെ അറിയിച്ചത് ഇയാൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വാസ്തവത്തിൽ അറിയില്ല കാരണം ഇയാൾ അന്നു മുതൽ മെഡിക്കൽ കോളേജിൽ വരുന്നില്ല ഇയാളാണോ ഇതിന്റെ അപേക്ഷകൻ എന്നുള്ളത് മെഡിക്കൽ കോളേജിൽ അറിയില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കോബ്രാഗഡി അദ്ദേഹമാണല്ലോ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കോബ്രാഗഡി ജോയിന്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥനും പരിയാരത്തേക്ക് പോവുകയാണ് അപ്പോൾ അവർ ചൊവ്വാഴ്ച അവിടെ എത്തുമെന്നുള്ളത് ഇതിനോടകം തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അത് ഇക്കാര്യങ്ങൾ അവർ വിശദമായിട്ട് പരിശോധിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതിൽ നിയമോപദേശം കൂടി തേടിയിട്ടുണ്ട് ആ നിയമോപദേശം ഇയാൾ ഇനി റെഗുലറൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷ ഞാൻ പറയട്ടെ ആഗിരണ പ്രക്രിയയിലുള്ള ആളാന്ന് വെച്ചാൽ റെഗുലറൈസേഷൻ പ്രോസസ്സിലുള്ള ആളാണ് അതായത് അന്ന് ഏറ്റെടുത്ത വ്യക്തികളെല്ലാം റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ കുറെ ഡോക്ടേഴ്സിനെ റെഗുലറൈസ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതായത് റെഗുലറൈസ് ചെയ്ത് ആളുകൾക്ക് മാത്രമേ പി എസ് സി കൂടി അനുമതി നൽകുന്ന ആൾക്ക് മാത്രമാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുക അങ്ങനെ ഡോക്ടേഴ്സിന് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് നഴ്സസിന് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പ്രോസസ്സിലുള്ളവരാ പക്ഷെ ഇനി ഈ പറഞ്ഞ വ്യക്തിയുടെ ആ റെഗുലറൈസേഷൻ പ്രോസസ്സ് ഇത് ശരിയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി തേടുക എങ്ങനെയാണ് അതിന് ചെയ്യാനായിട്ട് കഴിയുക അപ്പൊ ഇതിന്റെ വാക്കുകൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇത് അക്കോമഡേറ്റ് ചെയ്തിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നു അവിടെ അന്നുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും ഇത് ഏറ്റെടുത്തപ്പോൾ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാലറിയിൽ അക്കോമഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ അവർ സർക്കാർ ജീവനക്കാരാകുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള റെഗുലറൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഇപ്പോൾ പി എസ് സി ഏതാണ് ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഉടനെ കുറച്ച് നഴ്സസിന്റെ റെഗുലറൈസേഷൻ ഇപ്പോൾ നടക്കും ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ അതിൽ റെഗുലറൈസ് ചെയ്യപ്പെടാത്ത വ്യക്തിയാണ് ഇയാൾ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടപ്രകാരം നിയമപ്രകാരം അതിൻ്റെ നിയമത്തിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ട് കാരണം നമ്മളൊരു നടപടി എടുത്തു കഴിഞ്ഞ് അങ്ങനെയല്ല അതിൻ്റെ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്താലും സർക്കാരിൻ്റെ ഭാഗം ശരിയായി തന്നെ നിൽക്കണം എന്നുള്ളതുകൊണ്ടും അതിലൊരു നിയമോപദേശം കൂടി അയാൾ അന്ന് മുതൽ വരുന്നില്ല അപ്പോൾ അയാളെ മുന്നോട്ട് അയാൾ റെഗുലറൈസേഷൻ പ്രോസസ്സ് കൊണ്ടുപോകാൻ ആ നിലയിൽ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിയമോപദേശം കൂടി തരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടി അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു കാരണം പ്രാഥമികമായി അവർ നൽകിയ വിവരങ്ങൾ ഡി എം ഇക്ക് നൽകിയതായിട്ട് ഡി എം ഇ അറിയിച്ചിട്ടുള്ള വിവരങ്ങൾ അതിൽ ഇയാൾ അപേക്ഷ കൊടുത്തിരുന്നോ എന്നുള്ളത് അറിയില്ല ഇയാളാണോ അപേക്ഷകൻ എന്നുള്ളത് അറിയില്ല ഇയാൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം ഇവരറിയുന്നത് അല്ലാതെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതുണ്ടോ എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരാളെ മെഡിക്കൽ കോളേജിൻ്റെ ഈ പ്രവർത്തനത്തെ ഭാഗമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതും അയാൾ റെഗുലറൈസേഷന്റെ ഭാഗമാക്കില്ല ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പുറത്താക്കേണ്ട കാര്യമില്ല അയാൾ സർക്കാർ ജീവനക്കാരനല്ലെന്നേ അയാൾ സർക്കാർ ജീവനക്കാരനല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് സാധാരണ ഒരു ജീവനക്കാരന്റെ കൂട്ടല്ല ഒരു ജീവനക്കാരുടെ ജീവനക്കാരന്റെ കൂട്ടല്ല നമ്മൾ റെഗുലറൈസേഷനിൽ മുന്നോട്ട് പോകണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ സർക്കാർ ജീവനക്കാരല്ല സർക്കാർ ജീവനക്കാരനല്ല അയാൾ അപ്പൊ അതുകൊണ്ട് സർക്കാർ ജീവനക്കാരനാവില്ല അപ്പോൾ അത് മാത്രമല്ല അവിടെ നിന്ന് ലഭിച്ച ഒരു റിപ്പോർട്ട് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് അതൊരു മതിയായതല്ല എന്ന് ഡി എം ഇ അറിയിച്ചത് ഡി എം ഇക്കാണ് റിപ്പോർട്ട് അവിടെ നിന്ന് കൊടുത്തത് ആ റിപ്പോർട്ട് ഡി എം ഇ പറഞ്ഞതനുസരിച്ച് അത് മതിയായതല്ല എന്നുള്ളതുകൊണ്ട് അവർക്കതിന് അന്വേഷണത്തിന്
പരിമിതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് അന്വേഷിക്കാനായിട്ട് കഴിയില്ല. ഇങ്ങനെ ഒരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ടോ, ഇയാളാണോ അപേക്ഷകൻ, ഇക്കാര്യമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഡി എം ഇ അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോയി ഈ വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാധാരണ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി പോയി അങ്ങനെ ഒരു അന്വേഷണം സാധാരണ നടത്തില്ല. നമ്മൾ ഡി എം ഇയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ സംഘത്തെയൊക്കെയാണ് നിയോഗിക്കുന്നത്, അല്ലെങ്കിൽ എസ് എം ഡിഒ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനെയാണ് നിയോഗിക്കുന്നത്. പക്ഷേ ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് പോയി അവിടുത്തെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കണോ കണ്ടെത്തണമെന്നുള്ളത് പറഞ്ഞു. രണ്ട്, ഇത് കർശനമായിട്ടുള്ള നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്, അതുകൊണ്ടാണ് നിയമോപദേശം നേടിയത്. ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ആ ഒരു കോൺട്രാക്റ്റാണോ എങ്ങനെയാണ് എന്നുള്ളത് അത് നിയമപരമായി അക്കാര്യം പറയാനായിട്ട് പറഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള നടപടികളാവും സ്വീകരിക്കാം. ആ പരാതി ശരിയാണോന്നൊക്കെ അങ്ങനെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കട്ടെ ഒരു കരാർ ജീവനക്കാരായിരിക്കട്ടെ അയാൾ പറയുമ്പോൾ പിന്നെ അയാൾ അവിടെ തുടരുന്നതിൽ തന്നെ അയാൾ തുടരാൻ പാടില്ല. അയാൾ തുടരാൻ പാടില്ല എന്ന് വെച്ചാൽ ഇയാളുടെ പ്രിൻസിപ്പളോ സൂപ്രണ്ട് പ്രിൻസിപ്പൾ നൽകിയ, ഞാൻ തന്നെ നേരിട്ടാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ചിട്ട് അടിയന്തരമായിട്ട് അന്വേഷിക്കും. കാരണം എനിക്കറിയില്ലായിരുന്നു, മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നൊരു വാർത്ത, എനിക്കൊന്ന് പിറ്റേ ദിവസമാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത ഇങ്ങനെ മീഡിയയിൽ വരുന്നുണ്ട്. അന്നേരം തന്നെ ഞാൻ ഡി എം എ വിളിക്കുകയും പ്രിൻസിപ്പളിനെ ഫോണിൽ വിളിച്ചു, സൂപ്രണ്ടിനെ വിളിച്ചു, സൂപ്രണ്ടിനെയാണ് കിട്ടിയത്. സൂപ്രണ്ടിനോട് അടിയന്തരമായി നിങ്ങൾ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. സാധാരണ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനോട് പറയുകയാണ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനപ്പുറത്തൊന്നുമില്ല. അതായത് അയാൾ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വകുപ്പിന്റെ നിലപാട്. അതുകൊണ്ടാണ് അയാളെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് അയാൾ സസ്പെൻഡ്, ഇയാൾ ഈ രീതിയിലുള്ള രണ്ടഭിപ്രായം മതി, അയാൾ ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥനാണ് അയാൾ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അയാൾ എന്തിനാണ് ഇനി സർവീസിലേക്ക് ഈ നിലയിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു നിയമ ഉപദേശം കൂടി വാങ്ങിച്ചുകൊണ്ട് ടെർമിനേഷൻ പ്രോസസ്സ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എവിഡൻസ് ആയിട്ട് ഇക്കാര്യങ്ങൾ കൂടി വേണ്ടതായിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനത്തിന് ശേഷം അക്കാര്യങ്ങളിൽ ഞാൻ ഫൈനലായിട്ട് പറയാം. അതിലൊന്ന് സംശയം വേണ്ടല്ലേ, പത്തനംതിട്ട കാര്യമല്ല, ഞാൻ ഒരു മനുഷ്യ ഒരു സ്ത്രീയാണ്. എനിക്ക് ഞാൻ ഈ ആ ഒരു എനിക്ക് ആ വേദന കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ആ ഓഫീസർ എനിക്ക് അറിയുന്ന ഓഫീസറാണ്. 2018 പ്രളയകാലത്ത് എന്റെ ഒപ്പം പ്രവർത്തിച്ച ആളാണ്. 2021 കോവിഡ് കാലത്ത് എന്റെ ഒപ്പം പ്രവർത്തിച്ച ആളാണ്. എന്റെ ജില്ലയിൽ പ്രവർത്തിച്ച ആളാണ്. അതോടൊപ്പം തന്നെ 2021 പ്രളയകാലത്തും 2018 2019 അദ്ദേഹം അവിടെ ഉണ്ട്. 2020 മുതലുള്ള കോവിഡ് സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അറിയാമെന്നേ അറിയാം. അദ്ദേഹത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തെ കുടുംബപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു കള്ളം പോലും വാക്കാൽ പറയരുത് എന്ന് ജീവിതത്തിൽ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ഒരു ഇപ്പോൾ താമസ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ പോലും ഒരു കള്ളം അദ്ദേഹം പറയില്ല എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്കറിയാം, ഞാൻ ഇനി പത്തനംതിട്ട കാര്യം ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇനി സർവീസ് വേണ്ടെന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം. എന്താണ് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിന് നിയമപരമായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി അയക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞു. അതിന് തെളിവൊന്നുമില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടോ? സർക്കാരിന് അനുമതി വേണമെന്നോ ഒക്കെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ട് വിത്ത് സമയം അധികം ഇല്ലാതെ തന്നെ അതിന്മേലുള്ള തീരുമാനം ഉണ്ടാകും. അതിൽ ഉയർന്ന അഭിഭാഷകരുടെ അടുത്ത് നിന്ന് തന്നെ അതിന്റെ നിയമോപദേശം സാങ്കേതികമായിട്ടുണ്ടാകുന്നു. വിശദമായ റിപ്പോർട്ട് തേടുന്നു. ഈ പമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുമതി തേടിയിട്ടുണ്ടോ എന്ന റിപ്പോർട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ അനുമതി തേടിയിട്ടുണ്ടോ ഇല്ലയോ ഇനിയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ അറിയില്ല. ഇനിയും ഡി എം ഇക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അഡീഷണൽ അദ്ദേഹം പറഞ്ഞല്ലോ തൃപ്തികരമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ല. മന്ത്രി തന്നെയാണ് ഡി എം ഇ വിളിച്ചു പറയുന്നത്. ഞാൻ പത്തനംതിട്ടയായിരുന്നു. ഞാൻ ഫോണിൽ ഡി എം ഇ വിളിച്ചു, ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ചു, ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു, ഞാൻ പ്രിൻസിപ്പളിനെ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് ഫോൺ എടുത്തു, പ്രിൻസിപ്പളിനെ കിട്ടിയില്ല, ലൈൻ
കണക്ഷൻ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. സൂപ്രണ്ടിനെ വിളിച്ചു, സൂപ്രണ്ടായിട്ട് ഞാൻ സംസാരിച്ചു. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ തൃപ്തികരമല്ലാത്തതുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് അതേ ഗൗരവത്തോടെയാണ്, വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം സീനിയർ ഐ എസ് ഓഫീസറാണ്, ഡോക്ടർ രാജൻ കൊബ്രാങ്കുടെ ഐ എസ്. അപ്പൊ അത് തന്നെയാണ് തീരുമാനം. അങ്ങനെയുള്ള ഒരാൾ ഇതിന് സർവീസ് വേണ്ട, വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യം നോക്കും. നാളെ അവർ ഇവിടുന്ന് പോകും. ചൊവ്വാഴ്ച അവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ജോയിന്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥും. അതുൾപ്പെടെ പരിശോധിക്കാനാണ് പറഞ്ഞത്. അതായത് ഈ അക്കോമഡേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് എന്റെ അടുത്ത്. ഈ ഇവർ പറഞ്ഞ അക്കോമഡേറ്റ് ചെയ്യാണ്. അക്കോമഡേറ്റ് ചെയ്യുന്ന ഇയാൾ സർക്കാർ ജീവനക്കാരനാണോ? ആദ്യത്തെ ചോദ്യം. സർക്കാർ ജീവനക്കാരനല്ല. എപ്പോഴാണ് സർക്കാർ ജീവനക്കാരനാകുന്നത്? ഇയാളെ റെഗുലറൈസ് ചെയ്ത് അതിൽ പല കടമ്പകളുണ്ട്. ധനവകുപ്പ് ഇയാളുടെ വേതന വ്യവസ്ഥകളെല്ലാം ഇത് ചെയ്യണം. പി എസ് സി കാണണം. പി എസ് സി അതിനുശേഷം ഇയാൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം. അങ്ങനെയാണ് സർക്കാരിന്റെ ആകിരണ പ്രക്രിയ പൂർത്തിയാക്കി ഇയാളെ റെഗുലറൈസ് ചെയ്യുന്നത്. അപ്പൊ സർക്കാർ ജീവനക്കാരനല്ല. അപ്പൊ സാധാരണ ഒരു കോൺട്രാക്ട് ഇതിൽ ഇയാളെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഏതായാലും അക്കാര്യവും കൂടി അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധനയിൽ അക്കാര്യം കൂടി നോക്കും. അതുകൊണ്ടാണ് ഇതിനൊരു ലീഗൽ ഒപ്പീനിയൻ കൂടി തേടിയത്. അതിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഇതിൽ ഒരു കാര്യമുള്ളൂ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആർക്കെങ്കിലും ടി പി പ്രശാന്തൻ താൻ 100,000 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. അങ്ങനെയെങ്കിൽ ജീവനക്കാരനായിരിക്കെ അത് ചെയ്തത് ഒപ്പൻസ് ആണ്. പുറത്തേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നേ, അതായത് അതിനപ്പുറത്തേക്ക് ഒരാളോട് ഒരു വകുപ്പിന് ചെയ്യാൻ പറ്റുമോ? ടെർമിനേറ്റ് ചെയ്യാന്നുള്ള വാക്കിന് അത് ശരിയാണോന്ന് എനിക്കറിയില്ല. അതായത് സർക്കാർ ജീവനക്കാരനല്ല അയാൾ. ഈ ഒരു പ്രവർത്തനത്തിൽ തുടരാൻ പറ്റാത്ത നിലയിലുള്ള തീരുമാനം എടുത്തു പോകണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അത് വളരെ വ്യക്തമാണ്. ഇന്ന് രാവിലെ ഏതോ ഒരു ചാനൽ കൊടുത്തതായിട്ടാണ് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിൽ ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയുമോ എന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും എല്ലാം അറിയാം. ആ അദ്ദേഹത്തോടും ആ കുടുംബത്തോടും നീതി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരാൾ ഇനി സർവീസിൽ വേണ്ട എന്നുള്ളത് തന്നെ തീരുമാനിച്ചത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ. സർക്കാർ ജീവനക്കാരനല്ലാത്ത ഒരാളെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിടേക്ക് എത്തി ഇത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകേണ്ട കാര്യമുണ്ട്? മാറ്റണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ തീരുമാനം മാറ്റി നിർത്താൻ പോലും. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഉണ്ടാവും. അതായത് തൃപ്തി ഞാൻ പറയട്ടെ, ഈ പ്രശാന്തൻ എന്ന വ്യക്തി ഈ ഇതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. അയാളിനി സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന നില ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നു, അപ്പോൾ പറഞ്ഞു അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു പോകണം എന്നുള്ളത്. അപ്പൊ സാധാരണ നമുക്കറിയാം ഒരു നിലയിലേക്ക് ഒരു പരിഹാരത്തെ ജീവനക്കാർ ആ നിലയിലുള്ള കോൺട്രാക്ടിലേക്ക് ഒരു ദിവസ വേദന. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ കോൺട്രാക്ട് അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഇതെന്നുള്ളത് അവരെ അക്കോമഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ അക്കോമഡേറ്റ് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൽ ഈ നിലയിൽ വേണമെന്നുള്ളത് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലീഗലി തന്നെ അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ആണ് പറഞ്ഞത്. അതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട. അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഞാൻ തന്നെ നേരിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ഡി എം എ വിളിച്ചു, സൂപ്രണ്ടിനെ വിളിച്ചു. ഡി എം എ പറഞ്ഞത് അവിടുന്ന് തന്നത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനുള്ള തെളിവുകളില്ല. അവർക്ക് മറ്റുള്ള ഒരു പോലീസിന്റെ അന്വേഷണത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനം അവർക്കില്ല. അവരുടെ അറിവിൽ ഇയാൾ അങ്ങനൊരു അപേക്ഷ കൊടുത്തായിട്ട് അവർക്കറിയില്ല. കാരണം അവിടേക്ക് ഒരു അപേക്ഷ വല്ലതും കൊടുത്ത് എനിക്കിതിന് അനുവാദം നൽകണം, ഇത് ഇത് തുടങ്ങാനോ അങ്ങനെ ഒരു അപേക്ഷയൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അവർക്കറിയില്ലെന്നാണ് പ്രിൻസിപ്പൾ സൂപ്രണ്ട് പറഞ്ഞത്. ഈ വിവരങ്ങൾ തൃപ്തികരം അല്ലാത്തത് കൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ. അപ്പോൾ ചോദിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ വിളിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണോ? ഞാനത് അത് ഗൗരവത്തോടെയാണ് കണ്ടത്. അത് ഒരു പിന്നെ ഒരു ഡി എം ഇയോ ജോയിന്റ് ഡി എം ഇയോ എന്നുള്ളതല്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറിയെക്കാളും മുകളിൽ വേറെ ഉദ്യോഗസ്ഥനില്ല എന്റെ വകുപ്പിൽ. അപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോയി, ജോയിന്റ് ഡി എം ഇ കൂടി ഒപ്പം ഉണ്ടാകും. അന്വേഷിക്കും.
എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി സാങ്കേതികമായ അതിന്റെ നടപടിക്രമം മാത്രമാണ് നിലനിൽക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാരിൻ്റെത് അല്ല. സർക്കാർ അതിന്റെ ആഗിരണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രശാന്തൻ സർക്കാർ ജീവനക്കാരനല്ല, സർക്കാർ ജീവനക്കാരിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ കൈക്കൂലി നൽകിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടി തന്നെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നിയമപരമായ നടപടിക്രമങ്ങൾ കൂടി ഇനി പാലിക്കേണ്ടതുണ്ട് എന്നതിനാൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് നേരിട്ട് അയക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം.